കാട്ടുപന്നിക്ക് വൈദ്യുത കെടി വെച്ച കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. വണ്ടാഴിയിലെ ഗ്രേസിയാണ് ഇവരുടെ തന്നെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വണ്ടാഴി രാജീവ് ജംഗ്ഷൻ പന്നിക്കുന്ന് കരൂർ പുത്തൻപുരയ്ക്കലിൽ പരേതനായ ചാക്കോയുടെ ഭാര്യ 63-കാരിയായ ഗ്രേസിയെ ബുധനാഴ്ച രാവിലെ 9:30-ഓടെയാണ് മരിച്ച നിലയിൽ കണ്ടത്. മീൻ വിൽക്കാനെത്തിയ ആളാണ് മൃതദേഹം കണ്ടത്. വീടിനോട് ചേർന്ന് സ്വന്തമായുള്ള കപ്പത്തോട്ടത്തിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ഉടൻ തന്നെ ഇയാൾ ഗ്രേസിയുടെ കൊച്ചുമകൻ ലിൻഡോയെ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ ഒരു 9 മണിയായപ്പോഴാണ് അറിയുന്നത്. ഇവിടെ നമുക്ക് സ്ഥിരം വരുന്നൊരു മീൻകാരനേട്ടനുണ്ട്. പുള്ളി വന്നിട്ട് മീൻ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയതാണ്. ആ സമയത്താണ് ഇത് പുള്ളി കണ്ടിട്ട് വിളിച്ചു പറയുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ വന്ന് അവർ ഇൻക്വസ്റ്റൊക്കെ നടത്തി ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പാലക്കാട്. ബാക്കി കാര്യങ്ങൾ അറിയില്ല. പുള്ളി പറഞ്ഞത് പുള്ളി പെട്ടെന്ന് വന്ന് കണ്ടു. പുള്ളി പേടിച്ചിട്ടാണ് ഓടി വന്ന് വിളിച്ചത്. നമ്മളിവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഓടി വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടത്. വൈദ്യുത കെണി മാറ്റാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അബദ്ധത്തിൽ ഷോക്കേറ്റതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പന്നിക്ക് കെണിവെക്കാനായി ഉപയോഗിച്ച കമ്പി മൃതദേഹത്തിന് സമീപത്ത് നിന്ന് മംഗലം ഡാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ജില്ലാശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടുനൽകും. KSEB അധികൃതരും സ്ഥലത്തെത്തി പരിശോധിച്ചു. 2 ഏക്കറോളം വരുന്നതാണ് ഗ്രേസിയുടെ കപ്പത്തോട്ടം. വന്യജീവി ശല്യം കൂടുതലായുള്ള മേഖലയാണിതെന്ന് പ്രദേശവാസി ശിവൻ പറഞ്ഞു. പന്നിയുടെ ശല്യമുണ്ട്, അത്യാവശ്യം കുരങ്ങൻ്റെ ശല്യമുണ്ട്, മയിലുകളുടെ ശല്യമുണ്ട്. നാശനഷ്ടം തന്നെ, താഴത്തെ കരയ്ക്ക് അതിൻ്റെ കൃഷികളൊക്കെ നശിപ്പിച്ചിട്ട് ഒരുപാട് ശല്യങ്ങളുണ്ട്. അതുകൊണ്ട് ചെയ്തിട്ടുണ്ടാകാമെന്നാണ് നമ്മുടെ നിഗമനം. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഗ്രേസി തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ പന്നിക്ക് വെച്ച വൈദ്യുത കിണിയിൽ അകപ്പെട്ട് 22 വയസ്സുള്ള 2 യുവാക്കൾ മരണപ്പെട്ട് 1 ആഴ്ചയ്ക്കകമാണ് വണ്ടാഴിയിലെ ദുരന്തം. UTV ന്യൂസ് പാലക്കാട്.